ആദ്യം തന്നെ ഞങ്ങളൊരു കാര്യം പറയാം. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. ഇറ്റ്സ് ബീൻ 1 ഇയർ അല്ലേ? യെസ്. ലോങ് അല്ല, ഷോർട്ട്? 1 ഇയർ. 2019 April 20 കല്യാണം. April 19 നിക്കാഹ്, April 20 കല്യാണമായിരുന്നു. ഒരു വർഷമായി, ഇറ്റ്സ് ബീൻ 1 ഇയർ. നിങ്ങളപ്പോൾ പോയിട്ട് കല്യാണത്തിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ട് പോയോ? ഞങ്ങളുടെ പ്യൂർലി അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ആദ്യം ഉമ്മ പെണ്ണ് കാണാൻ പോയി, ഉമ്മയ്ക്ക് ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി, ഞാൻ അവളുടെ ചിരിയിൽ വീണു, ചിരിയിൽ വീണു. എന്നിട്ട് പിന്നല്ലേ വളരെ പെട്ടെന്നായിരുന്നു പെണ്ണ് കാണാൻ. January 6 ആയിരുന്നു 2019. February 14 വാലന്റൈൻസ് ഡേയുടെ അന്നായിരുന്നു എൻഗേജ്മെൻറ്റ്. പിന്നെ April 20 കല്യാണം. എല്ലാം വളരെ ഫാസ്റ്റായി നടന്നു. ഇപ്പോഴത്തെ അതുപോലെ തന്നെ ഒരു വർഷം പെട്ടെന്ന് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇപ്പം നമ്മൾ കേക്ക് മേടിക്കാൻ പോവാണ്. കടകളിലൊന്നും കേക്ക് അവൈലബിൾ അല്ല. അപ്പോൾ എൻ്റെ സ്വന്തം ഇത്ത ഒരു കേക്ക് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പയുടെ ചേട്ടൻ്റെ മകളാണ്. വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് താമസം. അപ്പോൾ നമ്മൾ, ഞാനും അവളും കൂടെ പോയിട്ട് കേക്ക് വാങ്ങിക്കാൻ പോവാണ്. നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ വണ്ടിയുടെ നമ്പർ അവസാനിക്കുന്ന 7777 777 നമ്പർ ഒറ്റക്കത്തിലാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വണ്ടി പുറത്തിറങ്ങുന്നതുകൊണ്ട് പ്രശ്നവുമില്ല ഭാഗ്യത്തിന്. അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങിക്കാൻ പോകും. അവിടെ അളിയനും കൂടി ഉണ്ടായിരിക്കും. അളിയനും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, കേക്ക് കണ്ടു. അടിപൊളി കേക്കാണ് കേട്ടോ. ഉണ്ടാക്കിയത് ഇത്തയാണ്, ഞാൻ പറഞ്ഞ ഇത്തയാണ് ഉണ്ടാക്കിയത്. പുള്ളിക്കാരത്തേക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ ചെറിയൊരു മടി, അതുകൊണ്ട് അളിയൻ നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് അളിയൻ മൂസലിയൻ. എല്ലാവരോട് ഹായ് പറയും. ഹായ്. ഇത് മാജിദ, മാജിദ. ഇതാ അടിപ്പ. ഒരാളും കൂടി ഉണ്ട് അതിനോടെ. ആ, അത് ഇത്തയുടെ വീട്ടിലാണ്. ഒരാളും കൂടി ഉണ്ട്, മൂത്താളുണ്ട്. ഷെമി മോനോട്ടും നമ്മൾ വിളിക്കും. അവൻ തട വീട്ടിലാണ്. മാജി, നിനക്ക് തരുമോ? ഇതല്ലേ നോ അരിപ്പ നാണോ? എനിക്ക് നാണാണോ? ഏറ്റാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടെന്ന്. ഇന്ന് അവളെ പ്രസവത്തിന് കൊണ്ടുപോകണം. 7 മാസം കഴിഞ്ഞു. April 1 7 മാസം കഴിഞ്ഞതാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം അവൾ പോകാണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവളെ കൊണ്ടുപോകണം. അവളുടെ ഉപ്പയും ഉമ്മയും പിന്നെ അവളുടെ ഒരു റിലേറ്റീവ് മാത്രമേ വരുന്നുള്ളൂ, 3 പേരെ വരുന്നുള്ളൂ. ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ അവർ വരികയാണ്, അവിടെ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ അത് പ്രമാണിച്ച് ഇന്ന് വീട്ടിൽ കുഴിമന്തി ഉണ്ടാക്കുന്നുണ്ട്. അത് എത്രത്തോളം ആയി നോക്കിയിട്ട് വരാം നമുക്ക്. അടിപൊളി. അമ്മേനുണ്ട്, ഇവിടേക്ക് ഇരിക്കണ. ഇവിടെ ഇവിടെ ആ
ഐ മോത്തായിലോട്ടും പറ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷം? അടിപൊളിയായിരുന്നു. നമുക്കിനി കുഴിമന്തി കഴിക്കാം, കുഴിമന്തി റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഭക്ഷണം കഴിക്കാം. നന്നായില്ലേ? ഇപ്പൊ അടിപൊളിയല്ലേ? ഷെഫ് ഇത് ഇവിടെ കാല് കിട്ടിയില്ലടാ, കാല് കിട്ടിയില്ലേ? കാല് അമ്മായി എങ്ങനുണ്ട്? ഇഷ്ടായി? മുളിപ്പ് വേണല്ലേ? അങ്ങനെ പൊട്ടനും പോയി, ചട്ടനും പോയി, ബോട്ടും കിട്ടി. അയില കട്ടില് കട്ടില് പോയിട്ട് ഒന്ന് കിടക്കണം, നശിതയ്ക്ക് കിടക്കണം, കാലൊക്കെ വിരിച്ച് കിടക്കണം. അപ്പോ പോണ നമ്മുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? പോയിട്ട് വരാ. പക്ഷെ അവിടെ പോയാലും നമ്മുടെ വീഡിയോസ് ഉണ്ടായിരിക്കട്ടോ, നിങ്ങൾ കീപ്പ് വാച്ചിങ്. ഇനി അടിപൊളി കിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കീപ്പ് സപ്പോർട്ടിങ്.